നമ്മളൊരു ഇന്ന് നമ്മുടെ വചന ചിന്തനത്തിന് വേണ്ടി തന്നിട്ടുള്ളത് ലൂക്കയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 11 തുടങ്ങി 17 വരെയുള്ള വാക്യങ്ങൾ. 9-ലെ മകനെ, വിധവയുടെ മകനെ പുനർജീവിപ്പിക്കണം. ഈ സംഭവം സത്യത്തിലെ ലൂക്കയുടെ സുവിശേഷത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള പ്രത്യേകതയുള്ള ലൂക്ക ഇവിടെ അവതരിപ്പിക്കുന്നതനുസരിച്ച് കഫർനാമിലെ ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തിയ ശേഷം ന്യായൻ പട്ടണത്തിലേക്ക് ഈശോ പോവുകയാണ്. ന്യായൻ എന്ന പ്രദേശം ഇന്ന് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ന്യായൻ എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഒരു പട്ടണമൊന്നുമല്ല, ഒരു ഗ്രാമം വേണമെങ്കിൽ ഒരു കുഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സ്ഥലമാണ്. യഥാർത്ഥ ന്യായൻ അത് തന്നെയാണോ എന്നിപ്പോഴും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഏതായാലും ഈ ബൈബിൾ പഠന ഗവേഷകരുടെ വിലയിരുത്തൽ അനുസരിച്ച് ഈ കഫർനാമിൽ നിന്ന് നായൻ നഗരത്തിലേക്ക് ഏതാണ്ട് 34 കിലോമീറ്റർ യാത്രയുണ്ട്. ആ സ്ഥലത്തിലേക്കാണ് കാൽനടയായിട്ട് യേശുവും ശിഷ്യന്മാരും വലിയ ജനക്കൂട്ടവും ഒക്കെ പോകുന്നത്. നമ്മളിപ്പോ കഫർനാമി എന്ന സത്യത്തില് ഈ കർമ്മല മലയിലേക്ക് പോകുന്ന വഴിയിലാണ് ന്യായൻ പട്ടണം ഇപ്പോ അവര് കണ്ടെത്തിയിട്ടുള്ള ന്യായൻ പട്ടണം ഉള്ളത്. ഒരു ചെറിയ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കുഗ്രാമം. ഇവിടെ അതിനുശേഷം എന്ന് പറഞ്ഞിട്ടാണ് 11-ാമത്തെ വാക്യം ആരംഭിക്കുക. POC ബൈബിളിൽ അതിനുശേഷം എന്നാണ്, പക്ഷെ മറ്റു ചില ബൈബിളുകളില് പിറ്റേ ദിവസം എന്നാണ് പറയുക. അപ്പൊ ഏതായാലും 34 കിലോമീറ്റർ യാത്ര ഉള്ളതുകൊണ്ട് ഒരു പക്ഷെ പിറ്റേ ദിവസം ആയിരിക്കാം. എന്തായാലും ഇനിയും യേശുവും ശിഷ്യന്മാരും ഒരു വലിയ ജനാവലിയും അവനെ അനുഗമിച്ചു എന്ന് പറയും. ഈ ജനാവലി എന്ന് പറയുമ്പോ 11-ാമത്തെ വാക്യത്തില് എത്ര പേരാണ് എന്ന് ഒരു ചിന്ത എന്റെ തലയിലേക്ക്. ഞാൻ സത്യത്തിൽ അതിനു വേണ്ടിയിട്ട് കുറെ സമയം ചെലവഴിച്ചു, എത്ര പേരായിരുന്നിരിക്കണം ഈ വലിയ ജനാവലി. അങ്ങനെ അന്വേഷിച്ചു പോയപ്പോ എനിക്ക് കിട്ടിയ ഒരു മറുപടി, കൊരിന്തോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാമത്തെ അധ്യായം 5-6 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മള് ഉദ്ധിതനായ ക്രിസ്തുവിന്റെ പ്രത്യക്ഷീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ 5-ാമത്തെ വാക്യത്തിൽ 5-6 വാക്യങ്ങളിൽ പ്രകാരം വായിക്കുകയാണ് നമ്മള്, യേശു കേപ്പയ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. ഉദ്ധിതനായ യേശുവിന്റെ പ്രത്യക്ഷീകരണ പറയണം. അതിനുശേഷം ഒരുമിച്ച് 500-ൽ അധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി. അപ്പൊ ഉത്ഥിതനായ ക്രിസ്തു 500-ൽ അധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴ് ഒരു പക്ഷേ ഈ ബൈബിളിലൊക്കെ പറയുന്ന ജനാവലി ഈ 500-ൽ അധികം അല്ലെങ്കിൽ ഈ പറയുന്ന 500 പേരായിരിക്കും എന്ന് വേണം ഊഹിക്കാൻ. അതിന് തെളിവ് വ്യക്തതയൊന്നുമില്ല. എന്നാലും എൻ്റെ ഒരു ചിന്ത, എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം എവിടെയെങ്കിലും ഒരു സമാജവാസം കൊണ്ടുള്ള ഒരു ചോദ്യം വന്നാലേ. അപ്പൊ അങ്ങനെ ഒരു ഉത്തരം അവിടെയാണ് ഞാൻ പോയി കണ്ടെത്തിയത്. അത്രയായിരിക്കാം എന്ന്. വലിയ ജനാവലി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 500 പേരെന്ന് പറയുമ്പോൾ അത്ര മോശമല്ല. ഏതായാലും വലിയ ജനാവലി അവനെ അനുഗമിച്ചു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്കൊരു സാധ്യതയുള്ളത്, ചോദ്യത്തിന് ഒരു ഉത്തരം ഉള്ളത് ഇതാണ്. ഇനി 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവർ നഗര കവാടത്തിനടുത്തെത്തി എന്ന് പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ന്യായൻ പട്ടണം ത്തിന്റെ ഒരു സാധ്യതയൊന്നും ഇപ്പൊ കാണുന്ന ഞാൻ പ്രദേശത്തിനില്ല. ഒരു ഗ്രാമം പോലെയുള്ള പ്രദേശമാണ്. അവിടെ ഒരു നഗര കവാടം ഇതുവരെ നമ്മൾക്ക് കണ്ടെത്താനായിട്ട് പറ്റില്ല. ഗവേഷകര്, ഭൂഗർഭ ഗവേഷകരൊക്കെ ഒരുപാട് ഗവേഷണങ്ങൾ അവിടെ ഇതുവരെ നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തിക്കൊണ്ടിരിപ്പുണ്ട്. ഏതായാലും ഇതുവരെ അങ്ങനെ ഒരു നഗര കവാടം നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നതുകൊണ്ട് ഇല്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഉണ്ടാകായിരിക്കാം, ഒരു പക്ഷെ തകർന്നു പോയതായിരിക്കാം. ഏതായാലും അവശിഷ്ടങ്ങൾ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി നമ്മൾ അവിടെ തുടർന്ന് വായിക്കുന്നത്, മരിച്ച ഒരുവനെ എടുത്തുകൊണ്ട് വരുന്നത് അവർ കാണാൻ. എന്താ അതിന്റെ പ്രത്യേകത? അന്നത്തെ സാഹചര്യത്തിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് പഠിക്കേണ്ടത്. അന്നത്തെ സാഹചര്യങ്ങളില് നഗരത്തില് മൃതസംസ്കാരം അനുവദിച്ചിരുന്നില്ല. നഗരത്തില് സിനഗോഗ് ഉണ്ടായാൽ പോലും സാധാരണ അതിൽ സിനഗോഗിനോട് ചേർന്ന്
മൃതസംസ്കാരത്തിനുള്ള സൗകര്യം യഹൂദന്മാർ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റില്ല. കാരണം ടൗണില് നഗരങ്ങളിൽ അത് ചെയ്യാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു നിലപാട് അവർക്കുണ്ടായിരുന്നു. വളരെ അപൂർവമായിട്ടാണ് നഗരത്തില് അടക്ക് നടന്നിട്ടുള്ളൂ. രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം രണ്ടാമത്തെ അധ്യായം പത്താമത്തെ വാക്യത്തിൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ എക്സ്ട്രാ ഓർഡിനറി കേസ് നമ്മൾ വായിക്കുന്നു. അപ്പൊ അങ്ങനെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് നഗരത്തിനകത്ത് അടക്ക്. അപ്പൊ സാധാരണഗതിയിൽ നഗരത്തിനകത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാല് ആ ആളെ നഗരത്തിന്റെ വെളിയിൽ കൊണ്ടുപോയിട്ടാണ് സംസ്കരിക്കുക. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ യേശുവിന്റെ വരവില് ഈ മൃതദേഹം കാണാനായിട്ട് ഇടവന്ന സാഹചര്യത്തെ വിലയിരുത്താൻ. 13-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, മരിച്ചവന്റെ വിധവയായ അമ്മയെ കണ്ട് യേശുവിന്റെ മനസ്സലിവ്. മനസ്സലിവ് യേശുവിന്റെ ഒരു മുഖമുദ്രയെ. പുതിയ നിയമത്തില് 9 പ്രാവശ്യം യേശുവിന്റെ മനസ്സലിഞ്ഞതായിട്ട് വചനം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 4 പ്രാവശ്യം യേശുവിന്റെ മനസ്സലിഞ്ഞതായിട്ട് മത്തായി സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എഴുത്തിൽ വളരെ ലുപ്തനായ മർക്കോസ് പോലും 4 പ്രാവശ്യം യേശു മനസ്സലിഞ്ഞ് എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ലൂക്ക വളരെ ഇമോഷണൽ ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്ത ഒരു വ്യക്തിത്വമാണ്. എന്നിട്ട് പോലും ലൂക്ക ഒരേ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ യേശുവിന്റെ മനസ്സലിവിനെ കുറിച്ച്. അത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്തിലാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഏതായാലും ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു അടിസ്ഥാന ഭാവമാണ് ആയിരിക്കണം മനസ്സലിവ് എന്നുള്ളത്. പലപ്പോഴും നമുക്ക് ഈ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളിലും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനെ ന്യായീകരിച്ച് അവന്റെ കയ്യിലിരിപ്പിന്റെ അവർ വെള്ളടിച്ച് നശിപ്പിച്ചതാണ് അല്ലെങ്കിൽ ധൂർത്തടിച്ചതാണ്, ഇപ്പോഴത്തെ കഷ്ടപ്പാടിന്റെ വേദനയില് അതിന് അവരുടെ തെറ്റ്, ഇപ്പൊ ഉണ്ടായ ദുരിതം അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായ സഹനം അതിന് കാരണം അവര് തന്നെയാണ് എന്ന് നമ്മൾ സ്ഥാപിച്ച് നമ്മൾ നമ്മുടെ ഭാഗം നമ്മുടെ മനസ്സലിവിനെ മനസ്സലിവിന്റെ ശവസംസ്കാരം നമ്മൾ നടത്തുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ അവരുടെ കുറ്റം കണ്ടെത്തി പോവുക. സാധാരണ ഞാൻ ചെയ്യാറ് അങ്ങനെയാണ്, നിങ്ങൾ അത്ര ചെയ്യാൻ സാധ്യതയില്ലായിരിക്കും. ഏതായാലും നമ്മുടെ മനസ്സലിവിനെ പലപ്പോഴും നമ്മൾ മൂടി വെക്കാറുണ്ട്. അത് അവരുടെ കുഴപ്പം കൊണ്ടാണ് അവർ ദാരിദ്ര്യത്തിൽ അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മരണം ഉണ്ടാകുന്നത് രോഗം ഉണ്ടാകുന്നത് അവരുടെ കയ്യിലിരിപ്പിന്റെയാണ് എന്ന് പൊതുവെ നമ്മൾ പറയാറുണ്ട്. ഏതായാലും യേശുവിനുണ്ടായ ഈ അടിസ്ഥാന ഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ് എന്ന് സാരം. 14-ാമത്തെ വാക്യത്തില് യേശു ഈ മരിച്ച ആ യുവാവിന്റെ വിധവയായ അമ്മയോട് പറയുകയാണ്, കരയണ്ട എന്ന്. കരയണ്ട, കാരണം കരഞ്ഞവനാണ് ക്രിസ്തു. ക്രിസ്തുവിനെ അറിയാൻ കരച്ചിലിന്റെ വില എത്രയാണ്. അതുകൊണ്ട് കരയണ്ട എന്ന് പറഞ്ഞു. വെറുതെ കരയണ്ട എന്ന് പറയുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട്. എവിടെയെങ്കിലും ഒരാള് ഒരു മൃതസംസ്കാരത്തിന് ചെന്നു കഴിഞ്ഞാല് അവിടെ ആരെങ്കിലും കരയണം കാണുമ്പോൾ ചെല്ല് വായുമ്പോൾ എങ്ങനെയുണ്ട് കരച്ചിൽ, സ്റ്റാൻഡേർഡ് എങ്ങനെയുണ്ട് എന്ന് നോക്കിക്കണവരുണ്ട്. പഴയതുപോലെയുള്ള കരച്ചിൽ വന്നില്ല എന്ന അഭിപ്രായം വരുന്നുണ്ട്. ഇത്രയും കരഞ്ഞാൽ മതിയോ എന്ന് പറയുന്നവരുണ്ട്. ഇതൊരു കള്ളക്കരച്ചിലല്ലേ എന്ന് ചോദ്യം ചെയ്യണവരുണ്ട്. വളരെ അപൂർവം ചിലര് കരയണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാറുണ്ട്. ആശ്വസിപ്പിക്കില്ലാണോ അതോ കരയണ്ടെന്ന് പറയാൻ വേണ്ടി പറയണോ? പക്ഷെ യേശുവിന്റെ കരയണ്ട എന്നുള്ള പറച്ചില് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കരയണ്ട എന്ന് നമ്മൾ വളരെ അപൂർവമായിട്ട് പറയാറുള്ളൂ. അത് ഒരു തെറ്റ്. യേശു കരയണ്ട എന്ന് പറയുമ്പോൾ വെറുതെ കരയണ്ട എന്ന് പറഞ്ഞ് ഒരു കടത്തു കഴിക്കലല്ല, കരയാൻ കാരണമായ സാഹചര്യങ്ങളെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കരയണ്ട എന്ന് മറ്റുള്ളവരെ നമ്മുടെ മുമ്പിൽ കരയുന്നവരോട് കരയണ്ട എന്ന് പറയാനായിട്ടുള്ള ബാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അവർക്ക് കരച്ചിലുണ്ടാകാനായിട്ടുള്ള സാഹചര്യങ്ങളെ മാറ്റിക്കൊടുക്കാനായിട്ടുള്ള ബാധ്യത കൂടി നമുക്കുണ്ട് എന്ന് യേശുവിന്റെ രീതി നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പൊ കരയുന്നവരുടെ കരച്ചിലിന്റെ കാരണത്തിന്റെ പരിഹാരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് സാരം. പിന്നെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, യേശു മഞ്ചത്തിൽ തൊട്ടു എന്ന്. എന്നെ അതൊന്ന് ചിന്തിപ്പിച്ച ഒരു കാര്യം,
സാധാരണ ഗതിയിൽ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ശവമഞ്ചത്തിൽ തൊടാൻ, ശവത്തേലോ ശവമഞ്ചത്തേലോ തൊട്ട് കഴിഞ്ഞാല് പിന്നെ കുറച്ച് നാളത്തേക്ക് അശുദ്ധിയുടെ ആചാരങ്ങൾ ചെയ്യപ്പെടേണ്ടത്, ശുദ്ധീകരണ പ്രക്രിയകൾ ചെയ്യപ്പെടേണ്ടത് അശുദ്ധനായിട്ട് കണക്കാക്കപ്പെടും. ഈ അശുദ്ധനായിട്ട് കണക്കാക്കാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ യഹൂദരുടെ സംസ്കാര രീതി അനുസരിച്ച് യഹൂദരാരും തന്നെ ഈ മരണത്തിന് അതിൻ്റെ കാര്യങ്ങളിൽ ഇടപെടില്ല. അതിന് പ്രത്യേകം കൂലിക്ക് ടീമുകളുണ്ടാവും, അവർ വന്നിട്ടാണ് സാധാരണ ഇതിൽ ചെയ്യാറുള്ളത്. സാധാരണ ഇതിലെ ശവമഞ്ചം അവരുടെ അന്നത്തെ രീതി അനുസരിച്ച് നമുക്കിപ്പോ 6-8 പേരൊക്കെ ഒരുമിച്ച് വരും, ആൾക്കാരുടെ തിരക്ക് കൂടുമ്പോ ബോഡി നീങ്ങൂല്ലാത്തതുകൊണ്ട് ഇപ്പൊ നമ്മള് ആംബുലൻസിലാക്കി. ഏതായാലും അവരുടെ രീതി അനുസരിച്ച് അന്നത്തെ ശവമഞ്ചം 4 ചുമക്കുന്നത്. ആ ചുമക്കുന്നവര് കൂടാതെ മറ്റാരും ഈ മഞ്ചത്തെ തൊടിയില്ല. അപ്പം അശുദ്ധിയുടെ ആചാരം ഉണ്ടായിട്ട് പോലും യേശു മഞ്ചത്തിൽ തൊടുക, സത്യത്തിൽ തൊടേണ്ട കാര്യം ഉണ്ടായോ? ഒന്ന് പറഞ്ഞാ പോരാഞ്ഞു, എന്തിനവൻ തൊട്ടെ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടത് നല്ലതാണ്. എല്ലാ മരിച്ചവർക്കും ഒരു സ്പർശം ആവശ്യമുണ്ട് എന്ന് ഈ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തി. മരിച്ചവരെന്ന് വെച്ചാല് ശരീരത്തിൽ മരിച്ചവരുണ്ട്, ആത്മാവിൽ മരിച്ചവരുണ്ട്, മനസ്സിൽ മരിച്ചവരുണ്ട്. ശരീരത്തിൽ മരിച്ചവര് നമ്മൾ സെമിത്തേരി കൊണ്ട് അടക്കിയിട്ടുണ്ട്, അതേസമയം ആത്മാവിലും മനസ്സിലും മരിച്ചവര് നമ്മുടെ കൂടെയുണ്ട്. അവരെയൊക്കെ ഒരു സ്പർശത്തിന്റെ സാധ്യത ഉണ്ട് എന്ന് ഈശോ നമ്മളെ വെല്ലുവിളിക്കുകയാണ് ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് എൻ്റെ ചിന്ത വന്നത് ഇതാണ്, അശുദ്ധമായ ഒന്നിൽ നിന്നാണ് ശുദ്ധമായ ഒന്നുണ്ടാകുന്നത്. സ്വർണം വെള്ളി ഏതൊരു ലോഹ ആയിക്കോട്ടെ അതൊക്കെ സംസ്കരിച്ചെടുക്കുകയാണ്. എന്തിനേറെ നമ്മളെ ഡീസലും പെട്രോളും ഒക്കെ സംസ്കരിച്ചെടുക്കണം, ക്രൂഡ് ഓയിൽ നിന്ന് സംസ്കരിച്ചെടുക്കണം. ആധ്യാത്മിക ജീവിതം അസംസ്കൃതത്തിൽ നിന്ന് സംസ്കരിച്ചെടുക്കുന്ന ജീവിതം. അതുകൊണ്ടാണ് ഭാരത ആധ്യാത്മികതയില് താമരയ്ക്ക് വലിയ പ്രാധാന്യമുള്ളത്. താമര എന്ന് പറയുന്നത് ചെളിയിൽ നിൽക്കുന്ന സാധനം. ഈ ചെളിയിൽ നിന്നാണ് ഈ ശുദ്ധിയുടെ പ്രതീകമായ താമര വിരിക. അതിൻ്റെ അകത്ത് ചെളിയില്ല. അപ്പം ചെളിയിൽ നിന്ന് വിരിയേണ്ടവരാണ് നമ്മളെന്നുള്ള, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയിലേക്ക് വിരിയേണ്ടവരാണ്. ഈ ലോകത്തിന്റെ സാഹചര്യം, നമ്മുടെ കുടുംബജീവിതം, നമ്മൾ തൊഴിൽ ചെയ്യുന്ന മേഖലകള്, നമ്മുടെ ബാന്ധവങ്ങള്, നമ്മുടെ ശൈലികള്, നമ്മുടെ ഇടപെടലുകള്, ഈ ലോകത്തിന്റെ എല്ലാം തന്നെയും ഈ ചെളിയിലെ അവസ്ഥയാണ്. താമര കണക്ക് ദൈവസന്നിധിയിലേക്ക് വിരിയേണ്ടതുണ്ട് എന്ന് ക്രിസ്തു ആചാര അശുദ്ധിയിൽ സ്പർശിച്ചുകൊണ്ട്, ശവമഞ്ചത്തിൽ സ്പർശിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം. എന്നിട്ട് യേശു ഈ മരിച്ചു കിടക്കുന്ന ബോഡിയോട് പറയുകയാണ്, ഞാൻ നിന്നോട് പറയും. മരണത്തിന്മേലുള്ള യേശുവിൻ്റെ അധികാരമാണ് അത് സൂചിപ്പിക്കുക. യേശുവിന് മരിച്ചവരുടെ മേല് അധികാരമുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഞാൻ നിന്നോട് പറയും. ദൈവനാമത്തിൽ നിന്നോട് പറയുന്നു എന്നല്ല പറഞ്ഞു, പിതാവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു എന്നല്ല പറയണേ, ഞാൻ നിന്നോട് പറയും. അപ്പൊ ക്രിസ്തുവിന് മരിച്ചവരുടെ മേല് അധികാരമുണ്ട് എന്ന് സാരം. ആ അധികാരം ക്രിസ്തു 3 തെളിയിച്ചു. ഒരാളെ മരിച്ച ഉടനെ ഉയർപ്പിച്ചു, ഒരാളെ ദാ ഇപ്പോ നമ്മൾ വായിച്ചു കേട്ടു അവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുന്ന വഴിക്ക് ഉയർപ്പിച്ചു, വേറൊരുവനെ മരിച്ച് 4 കഴിഞ്ഞിട്ട് ഉയർപ്പിച്ചു. 3 ഈശോ നടത്തുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് യേശുവിന് മരണത്തിന്മേലുള്ള അധികാരമാണ് എന്ന് സാരം. വീണ്ടും ഞാൻ നിന്നോട് പറയുന്നു എന്ന് യേശു പറഞ്ഞിട്ട് പറയുന്ന വാക്ക് ഇതാണ്, എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. എല്ലാ തളർന്നു കിടക്കുന്നവരോടും എല്ലാ മരിച്ചു കിടക്കുന്നവരോടും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മരണം 3 തലത്തിലുണ്ട്, ശരീരത്തില്, മനസ്സിലാത്മാവില്. എല്ലാ
ശരീര മനസ്സിലും ആത്മാവിലും മരിച്ച നമ്മുടെ കുടുംബാംഗങ്ങള്, നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ സുഹൃത്തുക്കള്, ഇവരോടൊക്കെ നമ്മൾ പറയേണ്ട ഒരു ഒരു വലിയ സുവിശേഷമാണ് എഴുന്നേൽക്കുക. വലിയ സുവിശേഷമാണ് എഴുന്നേൽക്കുക. അപ്പം ഒട്ടേറെ പേരോട് നമുക്ക് പറയാനുള്ള ബാധ്യതയുണ്ട് എഴുന്നേൽക്കുക. നമ്മുടെ ഈ ഈ വചന ശുശ്രൂഷയിലായിരിക്കുന്ന പലരും മരിച്ചുപോയിട്ടുണ്ട്. മരിച്ചുപോയിട്ടുണ്ടെന്ന് വെച്ചാൽ ആത്മാവിലും മനസ്സിലും, ശരീരത്തിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെ മരിച്ചുപോയ ശരീര ആത്മാവിലും മനസ്സിലും മരിച്ചുപോയ പലരോടും നമ്മള്, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ വേണ്ടപ്പെട്ടവരോടൊക്കെ ഈ വാക്കൊന്ന് പറയണം, എഴുന്നേൽക്കുക. ഇനി രണ്ട് തലത്തില് നിങ്ങളുടെ നമ്മുടെ ചിന്ത നമുക്ക് കൊണ്ടുപോകാം. ഒന്ന്, മരിച്ചവന്റെ ചില രീതികൾ. രണ്ട്, ജനത്തിന്റെ ചില രീതികൾ. മരിച്ചവന്റെ ചില രീതികളൊന്ന് ശ്രദ്ധിക്കണത് നല്ലതാ. അവൻ ഉടനെ എഴുന്നേറ്റു, ഉടനെ എഴുന്നേറ്റു. അവൻ കണ്ണു തുറന്നു നോക്കി, ചുറ്റും നോക്കി എഴുന്നേക്കണോ വേണ്ടെന്ന് ആലോചിച്ചിട്ടല്ല എഴുന്നേറ്റു, അവൻ ഉടനെ എഴുന്നേറ്റുന്നവർ. അപ്പോ ക്രിസ്തുവിന്റെ സ്വരം കേൾക്കുന്ന നിമിഷം നമ്മുടെ മനസ്സില്, നമ്മുടെ ആത്മാവില് വചനത്തിന്റെ ഒരു സ്പാർക്ക് ഉണ്ടാകുന്ന നിമിഷം ചാടി എഴുന്നേക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് സാരം. അപ്പോഴാണ് ഉയർപ്പുണ്ടാവുന്നത്. നമ്മുടെ മരണാനന്തരമുള്ള ഉയർപ്പിന്റെ മുന്നാസ്വാദനങ്ങളാണ് ഓരോ വചനവും നമ്മൾ കേൾക്കുകയും നമ്മൾ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുമ്പോൾ ഒരു ഉണർവ് നമുക്കുണ്ടാകുന്നു. ആ ഉണർവില് ആ അഭിരമിച്ച് കിടന്നാൽ പോരാ, ഉണർന്ന് എഴുന്നേറ്റിരിക്കാനായിട്ട് പറ്റും, എഴുന്നേൽക്കാൻ പറ്റും. ഉണർന്നാ പോരാ, എഴുന്നേക്കാൻ പറ്റും. അപ്പൊ ഉണർച്ച മാത്രം പോരാ, നമ്മൾ വചനപ്രഘോഷണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഉണർവുണ്ടാകുന്നുണ്ട്, നല്ല കാര്യം. ഉണർന്നാ പോരാ, എഴുന്നേൽക്കാനായിട്ടുള്ള ബാധ്യതയുണ്ട് എന്ന് സാരം. രണ്ടാമതായിട്ട്, അവൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പോ വചനത്തിന്റെ, വചനം കേട്ടവന്, വചനം ഈ മരിച്ചവൻ വചനം കേട്ടവൻ, ആരുടെ വചന? ക്രിസ്തുവിന്റെ വചനം കേട്ടവന്, വചനം കേട്ടവന് വചന സംസാരിക്കാനായിട്ടുള്ള ബാധ്യതയുണ്ട്. അധികാരമുണ്ട്, സംസാരിക്കാനുള്ള അധികാരം വചനം കേട്ടവനേ ഉള്ളൂ. അധികാരം മാത്രമല്ല, കടമ കൂടി ഉണ്ട് എന്ന് ഈ മരിച്ചവൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമതായിട്ട്, അങ്ങനെ വചനം കേട്ട അവൻ എഴുന്നേറ്റു, വചനം കേട്ട അവൻ സംസാരിച്ചു, വചനം കേട്ട അവനെ ഏൽപ്പിക്കപ്പെട്ടു. എങ്ങോട്ട് ഏൽപ്പിച്ചു? അമ്മയ്ക്ക് ഏൽപ്പിച്ചു. ഇവിടെ പ്രതീകാത്മകമായിട്ട് വചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും എഴുന്നേൽക്കാൻ കടപ്പെട്ടിരിക്കുന്നു, സംസാരിക്കാൻ കടപ്പെട്ടിരിക്കുന്നു, പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടു. മറക്കാതിരിക്കാം, ഉണർന്നാൽ പോരാ, എഴുന്നേൽക്കണം, സംസാരിക്കണം. സംസാരം വചന പ്രഘോഷമാകണം, പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടും. ഇനി ജനത്തിന്റെ പ്രതികരണങ്ങൾ നമ്മുടെ ആത്മശോധനാ വിഷയമാക്കേണ്ടത്. ജനത്തിന്റെ പ്രതികരണം ഒന്ന് ശ്രദ്ധിച്ചേ. 16-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇതെല്ലാം കണ്ടും കേട്ടും ഒക്കെ ജനത്തിനുണ്ടായ ആദ്യ വികാരം ഭയപ്പാട്. ജനം ഭയപ്പെട്ടു, എല്ലാവരും ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരാൾ പോലെ അസംപ്ഷൻ ഇല്ല, എല്ലാവരും ഭയപ്പെട്ടു എന്ന് പറയാം. അപ്പൊ ഭയപ്പാടാണ് പുരുഷാരത്തിന്റെ മുഖമുദ്ര എന്ന് സാരം. ഇനി ഈ ഭയപ്പെട്ടെങ്കിലും, ഈ ഭയപ്പെടുന്നവര് ചെയ്യുന്ന പരിപാടികളാണ് ഇനി പറയുന്ന കാര്യങ്ങൾ. അത് നമുക്ക് ആത്മശോധനയുടെ കാര്യമാണ്. ഭയപ്പാടുള്ള ജനം ചെയ്ത കാര്യം, ഒന്ന്, അവർ ദൈവത്തെ സ്തുതിച്ചു. നമ്മുടെ സ്തുതിപ്പുകള് ഈ ഭയപ്പാടിൽ നിന്നിട്ടുള്ള സ്തുതിപ്പാണോ, ഒരു അന്താളിപ്പില് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ ഇവിടെയൊക്കെ നടക്കണ ഭയപ്പാടിൽ ചെയ്യണമാണോ എന്നുള്ളത് സൂക്ഷിക്കേണ്ട കാര്യം. അപ്പൊ ദൈവത്തെ സ്തുതിച്ചു എന്നുള്ളതാണ്. രണ്ട്, അവര് പ്രഘോഷം നടത്തുകയാണ്. രണ്ട് പ്രഘോഷണം അവർ നടത്തുന്നുണ്ട്, രണ്ട് സുവിശേഷ പ്രസംഗം. എന്തൊക്കെയാ? ഒന്ന്, അവർ പറയാണ് വലിയ പ്രവാചകൻ ഉദയം ചെയ്തിരിക്കും. അതിൽ വലിയ പ്രഘോഷണം ഏതാവുള്ള, അതിലും വലിയ പ്രസംഗം ഏതാവുള്ള, വലിയ പ്രവാചകൻ ഉദയം ചെയ്തിരിക്കുന്നു എന്ന് അവർ പ്രസംഗിച്ചു. രണ്ടാമത്തെ അവരുടെ പ്രസംഗം, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചു. അപ്പൊ നമ്മുടെ വചന പ്രഘോഷണം
ഈ ജനപക്ഷത്ത് നിന്നോട്ട് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഭയപ്പെട്ട മനുഷ്യര് അവര് അവരുടെ ഭയപ്പാട് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ക്രിസ്തുവിന് മാത്രമേ മരിച്ചവരെ ഉയർപ്പിക്കാൻ പറ്റുള്ളൂ, ക്രിസ്തുവിന് ഭയം ഉണ്ടായില്ല. അപ്പോ ഈ ഭയപ്പെട്ട മനുഷ്യർക്ക് പുരുഷാരത്തിന് ചെയ്ത മുഹമ്മദ്രി അല്ലേ നമ്മുടെ? അങ്ങനെയെങ്കിൽ ആത്യന്തികമായി നമ്മൾ ഭയത്തിൽ നിന്ന് മോചിതരാണ്. ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, നമ്മൾ പ്രഘോഷണം നടത്തുന്നുണ്ട്. അവര് പ്രഘോഷിച്ച അത്രയൊന്നും ഇല്ലെങ്കിലും വലിയ പ്രവാചകൻ ഉദയം ചെയ്തിരിക്കുന്നു എന്നും ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്നും ഒക്കെ അവർ പ്രഘോഷണം നടത്തി. അപ്പൊ നമ്മുടെയൊക്കെ പ്രഘോഷണം ഈ ജനക്കൂട്ടത്തിന്റെ പ്രഘോഷണം പോലെയാണോ എന്നൊന്ന് വിലയിരുത്തണ്ട. കാരണം ഇനി ഇവരുടെ പ്രഘോഷണത്തിന്റെ റിസൾട്ട് എന്താണ് എന്നാണ് ആത്മശോധനയ്ക്ക് വിഷയമാക്കുന്നത്. അവസാനത്തെ വാക്യത്തിൽ പറയാണ്, അവന്റെ വാർത്ത നാടെങ്ങും പരന്നു. ഈ വാർത്ത പരന്നതാണ് റിസൾട്ടായ. ആർക്കും മാറ്റമൊന്നും ഉണ്ടായില്ലേ, ആർക്കും മാറ്റമൊന്നും ഉണ്ടായില്ലേ, വാർത്ത പരന്നു. നമ്മുടെ ധ്യാനങ്ങള്, നമ്മുടെ കൺവെൻഷനുകള് വിലയിരുത്തുന്നത് നല്ലത്. മര്യാദയ്ക്ക് നടക്കുമോ എന്നുള്ള ഭയപ്പാടിൽ നിന്ന് ആരംഭിക്കുന്നു, ജനം ഉണ്ടാവുമോ എന്നുള്ള ഭയപ്പാടിൽ ആരംഭിക്കുന്നു, ഇത് അടിപൊളിയാവോ എന്നുള്ള ഭയപ്പാടിൽ ആരംഭിക്കുന്നു, മഴ ഉണ്ടാവുമോ എന്നുള്ള ഭയപ്പാടിൽ ആരംഭിക്കുന്നു. ഈ ഭയപ്പാടിലാണ് എല്ലാം നടക്കപ്പെടണേ. സ്തുതിപ്പ് നടക്കണു, പ്രഘോഷണം നടക്കണു, റിസൾട്ട് എന്നാ? വാർത്ത വരുന്നു, വാർത്ത വരുന്നു. അതല്ലാണ്ട് റിസൾട്ടൊന്നുമില്ല. നമ്മുടെ ഞാൻ ആരെയും ആക്ഷേപിച്ചോ കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങൾ തന്നെ വല്ലാണ്ട് രൂക്ഷമായിട്ട് നോക്കണോണ്ട് പറയുക. നമ്മുടെ പ്രഘോഷണങ്ങള് ഭയപ്പാടിൽ നിന്നാണോ എന്നൊന്ന് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഞാൻ വചനം വായിച്ചാല്, ഞാൻ പ്രാർത്ഥിച്ചാല്, ഞാൻ പ്രസംഗിച്ചാല് പ്രശ്നമാവോ എന്നുള്ള ഭയപ്പാടിൽ നിന്നാണ് നടത്തണമെങ്കിൽ ഈ ജനക്കൂട്ടത്തിന്റെ പ്രഘോഷണം പോലെയാകും. അവസാനം റിസൾട്ട് ഇത്ര മാത്രം ഉണ്ടാവും, കുറെ പരസ്യം ഉണ്ടാവും, ഞാൻ കുറെ വായിച്ചു എന്ന് നാലുപേരെ അറിയും, അല്ലെങ്കിൽ നാലുപേരെ അറിയിക്കും എന്നുള്ള കവിഞ്ഞ് വേറെ ഒന്നും സംഭവിക്കാൻ പോണില്ല. വാർത്ത പരക്കാവുന്ന ഒന്നല്ല നമ്മുടെ വചന പ്രഘോഷണം ആയിരിക്കണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരണവാനായ കർത്താവ്, തിരുസന്നിധിയിൽ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കഫർനാമിൽ നിന്ന് നൈൻ പട്ടണത്തിലേക്ക് യാത്ര ചെയ്ത് 34 കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്ത് വചനം പ്രഘോഷിച്ചവന്, ആ യാത്രയ്ക്ക് ഇടയിൽ യാത്രയുടെ ഒരു അവസാന ഘട്ടത്തിലാണ് വിധവയുടെ മകനെ പുനർജീവിതം യേശു കൊടുക്കുക. നല്ല ദൈവമേ, അങ്ങേക്ക് ആ വിധവയെ കണ്ടിട്ട് മനസ്സലിവുണ്ടായിട്ടാണ് അങ്ങ് ആ മകനെ ഉയർപ്പിച്ചത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. ഞങ്ങളോട് കൂടെ ജീവിക്കുന്ന മനുഷ്യര്, ഞങ്ങൾ കണ്ടുമുട്ടുന്ന മനുഷ്യര്, അവരുടെയൊക്കെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിനെ അലിയിക്കാനായിട്ടുള്ള ഒരു സന്മനസ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ ഹൃദയം കഠിനമാകുന്നത് കൊണ്ട് മനസ്സലിവ് ഞങ്ങൾക്ക് നഷ്ടപ്പാകും. പലപ്പോഴും ഞങ്ങൾ അവരുടെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ സ്വയം നീതീകരിച്ച് ഞങ്ങളുടെ മനസ്സലിവുകളെ ഞങ്ങൾ സംസ്കരിച്ചു കളയുന്നു. നല്ല ദൈവമേ, ഞങ്ങൾക്ക് മനസ്സലിവ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തി, മരിച്ചവരെ ഉയർപ്പിക്കുന്ന അങ്ങയുടെ അധികാരത്തിന് ഞങ്ങൾ വിധേയപ്പെടുന്നു. ഞങ്ങളും പലപ്പോഴും ശരീരത്തിലല്ലെങ്കിലും മനസ്സിലും ആത്മാവിലും ഒക്കെ മരിക്കുന്നു. അങ്ങയുടെ ഉയർപ്പിക്കാനുള്ള കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ഉണർന്നെഴുന്നേൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ വചനം ശ്രവിച്ചുകൊണ്ട് എഴുന്നേൽക്കാനും അങ്ങയുടെ വചനം സംസാരിക്കാനും അങ്ങ് യോഹന്നാനെ ഏൽപ്പിച്ചതുപോലെ ഏൽപ്പിക്കപ്പെട്ടവരായി ജീവിക്കാനുള്ള ക്രമമേ എന്നും പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളുടെ വചന പ്രഘോഷണങ്ങള് ഭയത്തിൽ നിന്നാകാതിരിക്കാനും ഞങ്ങളുടെ സ്തുതിപ്പുകളും ഞങ്ങളുടെ പ്രഘോഷണങ്ങളും ഭയത്തിന്റെ അടിത്തറയിലാകാതിരിക്കാനും അതിന്റെ റിസൾട്ട് മറ്റുള്ളവരുടെ രക്ഷ യഥാർത്ഥത്തിൽ സംഭവിക്കാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെറുതെ കുറെ പരസ്യം ഉണ്ടാകാതെ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ആടുകളുടെ, വിശ്വാസികളുടെ രക്ഷ ഞങ്ങളുടെ ഈ വചന പ്രഘോഷണങ്ങൾ വഴിയായിട്ട് സംഭവിക്കട്ടെ.
നമ്മളെ ക്രമ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഏതെല്ലാം കുറവുകളുണ്ടോ അതെല്ലാം നീ നിറവുകളാക്കി മാറ്റണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശ്രീ ജയസ്.